ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി ഷവർമയുടെ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഷവർമയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടർ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ചപ്പാത്തി പ്രസ്സോ റോളിംഗ് പിന്നോ യൂസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു സ്റ്റീൽ കപ്പ് എടുക്കാം. ഇനി റോൾ ചെയ്തെടുത്ത ഓരോന്നും ഇതുപോലെ കപ്പിന് ബാക്കിലൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ കപ്പോട് കൂടി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കപ്പിലും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിനി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.